ഓം ശാന്തി പരമപ്രിയനായ ഭഗവാന്റെ ജ്ഞാനമുരളി കേൾക്കാം അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാബ് ഗതേ ഹെ മീഠേ ബച്ചേ ആത്മാവർ ഷരീർ ജോ പതീത് ഔർ കാലെ ബൻഗേ ഹെ ബാബ് കി യാ പാവൻ ബനാവും കൂക്കി അബ് പാവൻ ദുനിയമേ ചലനാഹേ ബാബ് ഒരേയാണ് മധുരമായ സന്താനങ്ങളെ ആത്മാവും ശരീരവും പതീതവും കറുത്തതുമായി മാറി അതായത് ആത്മാവ് അത്രയും അഴുക്ക് പിടിച്ചു ശരീരവും അതുപോലെ തന്നെ അഴുക്ക് പിടിച്ചു ഇനി എന്ത് ചെയ്യണം ബാബയുടെ ഓർമ്മയിൽ കൂടി ഇതിനെ പാവനമാക്കി മാറ്റണം കാരണം ഇപ്പോൾ നമുക്ക് പാവനമായ ലോകത്തിലേക്ക് പോകണം പുതിയ ലോകം പാവനമായ ലോകം സത്യയുഗം അവിടെ പോകണമെങ്കിൽ ആത്മാവ് പവിത്രമാകണം ഈ സമയത്തെ പാപകർമ്മങ്ങളുടെ അഴുക്കുമായി ആത്മാവിന് പുതിയ ലോകത്തിൽ പോകാൻ കഴിയില്ല മാത്രമല്ല ആസൂര്യ സംസ്കാരങ്ങളുടെയും അഴുക്ക് ആത്മാവിലുണ്ട് ആ ആസൂര്യ സംസ്കാരങ്ങളുടെ പരിവർത്തനം വരണം അതിൽ മാറ്റം വരണം രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ആർക്കും പുതിയ ലോകത്തിൽ പോകാൻ സാധിക്കില്ല ഒന്ന് ആത്മാവിലെ പാപകർമ്മങ്ങളുടെ അഴുക്ക് പിന്നെ ആസൂര്യ സംസ്കാരങ്ങൾ ഇവയുള്ളത് പുതിയ ലോകത്തിൽ പോകാൻ കഴിയില്ല ബാബ എങ്ങനെയാണ് അതിനെ മാറ്റുന്നത് ഓർമ്മയുടെ അഭ്യാസം പഠിപ്പിച്ചു തന്നിട്ടാണ് എങ്ങനെ നമ്മൾ വിധിപൂർവ്വം ഈശ്വരനെ ഓർമ്മിക്കണം ആ വിധി പഠിപ്പിച്ചിട്ടാണ് നമ്മുടെ ഉള്ളിലുള്ള പാപകർമ്മങ്ങളുടെ അഴുക്കെല്ലാം മാറ്റുന്നത് ആസൂര്യ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ബാബ എന്ന് മെയിനായിട്ട് പറഞ്ഞത് നിങ്ങൾ കുട്ടികൾ ഓർമ്മയിലൂടെ ഈ അഴുക്കുകളെല്ലാം മാറ്റണം മുരളിയിലെ ചോദ്യം ഭഗവാനെ ഏത് കുട്ടികൾക്കാണ് ലഭിക്കുന്നത് ബാബ ഏതൊരു കർമ്മത്തിൻ്റെ കണക്കാണ് പറഞ്ഞു തരുന്നത് ഉത്തരം ആരാണോ ആരംഭം മുതൽ ഭക്തി ചെയ്തത് അവർക്ക് തന്നെയാണ് ഭഗവാനെ ലഭിക്കുന്നത് ഭക്തിയുടെ ആരംഭം ഏത് സമയമാണ് ദ്വാപരയുഗം ആരൊക്കെയാണോ ആ സമയം മുതൽ ഭക്തി ചെയ്തത് ഈശ്വരനെ യഥാർത്ഥമായ രൂപത്തിൽ ഓർമ്മിച്ചത് അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഈ പുരുഷോത്തമ സംഗമ യുഗത്തിൽ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഈശ്വരനെ ആ അത്രയും ഭക്തി ചെയ്ത കുട്ടികൾക്കാണ് ലഭിക്കുന്നത് ബാബ ഈ ഒരു കർമ്മത്തിൻ്റെ കണക്കും പറഞ്ഞു തന്നിട്ടുണ്ട് എന്തെന്നാൽ ഏറ്റവും ആദ്യം നിങ്ങൾ കുട്ടികളാണ് ഭക്തി ചെയ്തത് ദ്വരുകത്തിൽ നമ്മൾ തന്നെയാണ് ഭക്തി ചെയ്തത് അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ആദ്യം ആദ്യം ഭഗവാനിലൂടെ ജ്ഞാനവും ലഭിക്കുന്നത് ഭഗവാൻ അവതരിക്കുന്നതോടുകൂടി ജ്ഞാനവും തരികയാണ് അപ്പോൾ അത്രയും ഭക്തി ചെയ്ത കുട്ടികൾ മാത്രമേ ഈ എടുക്കുകയുള്ളൂ ഇതിലൂടെ വീണ്ടും നിങ്ങൾ കുട്ടികൾ പുതിയ ലോകത്തിൽ രാജ്യം നേടുകയാണ് ബാബു പറയുന്നു നിങ്ങൾ പകുതി കൽപ്പം കൊണ്ട് എന്നെ ഓർമ്മിച്ച് വന്നു ദോപര കലിയുഗത്തിൽ നമ്മൾ ഈശ്വരനെ ഓർമ്മിച്ചു ഭക്തി ചെയ്തു ബാബു പറയാ ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഭക്തിയുടെ ഫലം നൽകുന്നതിന് വേണ്ടി ഭക്തിയുടെ ഫലമാണ് ജ്ഞാനം മുരളിയിലെ ഗീതം മർണാ തേരി ഗലീമീൻ ഗീതം മരിക്കേണ്ടതും അങ്ങയുടെ പാതയിൽ ഈശ്വരൻ്റെ വഴിയിലൂടെ ജീവിച്ച് മരിക്കുക അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് മുരളിയിലെ ധാരണയിൽ ഒന്നാമത്തെ പോയിൻറ്റ് അത്രയും അതിപ്രിയനായ ഒരു ബാബ മാത്രമാണ് മുള്ളുകളെ പുഷ്പമാക്കുന്നവൻ കലിയുഗത്തിലെ മനുഷ്യാത്മാക്കളുടെ അവസ്ഥ എങ്ങനെയാണ് ആസൂര്യ സ്വഭാവങ്ങളുടെ മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അവരെ ബാബ വീണ്ടും ദൈവീക ഗുണങ്ങളുടെ സുഗന്ധം നിറഞ്ഞ പുഷ്പമാക്കി മാറ്റുകയാണ് അതിനാൽ വളരെ കൂടി ബാബയെ ഓർമ്മിക്കണം സുഗന്ധമുള്ള പവിത്രമായ പുഷ്പമായി മാറി എല്ലാവർക്കും സുഖം നൽകണം രണ്ടാമത്തെ പോയിൻ്റ് ഈ ജ്ഞാനം വരുമാനമാർഗമാണ് ഇതിലൂടെ നിങ്ങൾ ഇരുപത്തൊന്ന് ജന്മത്തേക്ക് ഉയർന്ന ദേവതകളായി മാറുന്നു അതിനാൽ നല്ല രീതിയിൽ ഈ പഠിത്തം പഠിക്കണം പഠിപ്പിക്കുകയും വേണം ആത്മാഅഭിമാനിയായി മാറണം മുരളിയിലെ വരദാൻ ബാബ്ദാദാക്കോ അപ്പന സാത്തി സമസ്കർ ഡബിൾ ഫോഴ്സെ കാര്യക്കർണേവാലെ യോഗി ഭവ ഇന്നത്തെ വരദാനം ബാബ്ദാദയെ തൻ്റെ കൂട്ടുകാരനാണെന്ന് മനസ്സിലാക്കി ഡബിൾ ഫോഴ്സോടുകൂടി ഓരോ കാര്യവും ചെയ്യുന്ന യോഗിയായി ഭവിക്കൂ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ബാബ്ദാദയെ തൻ്റെ കൂട്ടുകാരനാക്കണം അപ്പോഴോ നമുക്ക് ഡബിൾ ഫോഴ്സോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും സ്മൃതിയും വളരെ സഹജമായിരിക്കും ബാബുടെ ഓർമ്മ നമുക്ക് സഹജമായിട്ട് വരികയും ചെയ്യും കാരണം ആരാണോ സദാ കൂടെ ഇരിക്കുന്നത് അവരുടെ ഓർമ്മ സ്വതവേ തന്നെ വരാറുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടുകെട്ടിൽ ഇരിക്കുന്നതിലൂടെ ബുദ്ധി കൊണ്ട് നിരന്തരം സത്യത്തിൻ്റെ കൂട്ടുകെട്ട് വയ്ക്കുന്നതിലൂടെ സഹജയോഗിയായി മാറും പവർഫുള്ളായിട്ടുള്ള കൂട്ടുകെട്ട് ആയത് കാരണം ഓരോ കർത്തവ്യത്തിലും നിങ്ങൾ കുട്ടികൾക്ക് ഡബിൾ ഫോഴ്സ് ഉണ്ടായിരിക്കും അതിലൂടെ ഓരോ കാര്യത്തിലും സഫലതയുടെ അനുഭവം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് എന്തു ചെയ്യണം നമ്മൾ കുട്ടികൾ ഓരോ കാര്യത്തിലും ബാഗ്ദാദയെ കൂട്ടുകാരനാക്കി വയ്ക്കുക ഇന്നത്തെ മുരളിയിലെ ശ്ലോഗം മഹാരഥി വഹേ ജോ കഭി മായക്കെ പ്രഭാവമേം പർവർഷ് നാഹു ശ്ലോകൻ ആരാണോ ഒരിക്കലും മായയുടെ പ്രഭാവത്തിൽ പരവശരാകാത്തത് അങ്ങനെയുള്ളവരാണ് മഹാരഥികൾ ഇന്നത്തെ സൊമാനം ഞാനാത്മ മഹാരഥിയാണ് സർവശക്തിവാനെ കൂടെ വച്ചിരിക്കുന്ന ആളാണ് ശക്തിശാലി ആത്മാവാണ് ഈ ഒരു സ്മൃതിയിൽ ബാബയുടെ ആ കൂട്ടേട്ടിൻ്റെ സ്നേഹം അനുഭവിക്കാം ആ ഈശ്വര്യ ശക്തിയുടെ അനുഭവം നമുക്ക് ചെയ്യാം Om Shanti.